പതിനഞ്ച് ദിവസം പ്രായമായ കുഞ്ഞിന്റെ ജീവനായി വഴിയൊരുക്കി കേരളം. അടിയന്തര ഹൃദയ ശസ്ത്രക്രിയ വേണ്ട നവജാത ശിശുവുമായി ബംഗളൂരുവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട ആംബുലൻസിന് വഴിയൊരുക്കാനാണ് നാട് കൈകോർത്തത്. യാത്രാമധ്യേ ആരോഗ്യമന്ത്രിയുടെ ഇടപെടലിൽ കുട്ടിക്ക് കൊച്ചി അമൃത ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് സൗകര്യം ഏർപ്പെടുത്തി. കാസർഗോഡ് സ്വദേശികളായ സാനിയ മിത്താഹ് ദമ്പതികളുടെ കുഞ്ഞിനായി കേരള ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീമാണ് ആംബുലൻസ് മിഷൻ ഒരുക്കിയത്. 15 മണിക്കൂർ വേണ്ട മംഗളൂരു തിരുവനന്തപുരം യാത്ര പരമാവധി വേഗമാക്കി കുട്ടിയെ ശ്രീചിത്ര ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനായി കേരള ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം നവമാധ്യമങ്ങളിലടക്കം ജനങ്ങളുടെ സഹകരണം തേടി. 11 മണിയോടെ മംഗളൂരുവിൽ നിന്ന് പുറപ്പെട്ടു. 12:40 കണ്ണൂർ, 1:58 കോഴിക്കോട്. തിരുവനന്തപുരത്തേക്ക് അപ്പോഴും മണിക്കൂറുകളുടെ യാത്ര ബാക്കി. ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ഇ പി ജയരാജനും ആംബുലൻസിന് വഴിയൊരുക്കാൻ അഭ്യർത്ഥിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. 2 മണിയോടെ ആരോഗ്യമന്ത്രി അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടതോടെ പിഞ്ചുകുഞ്ഞിന്റെ യാത്രയുടെ വഴിമാറി. അമൃത ലക്ഷ്യമാക്കി ആംബുലൻസ് പറന്നു. ഇതിനിടെ ബന്ധുക്കളെ വിളിച്ച് ചെലവ് സർക്കാർ വഹിക്കാമെന്നും ആരോഗ്യമന്ത്രി ഉറപ്പു നൽകി. 5.5 മണിക്കൂർ കൊണ്ട് 400 കിലോമീറ്റർ ശരവേഗത്തിൽ താണ്ടി ആംബുലൻസ് കൃത്യം 4:30 അമൃതയിലെത്തി. ഒരു നാട് മുഴുവൻ സേവന സന്നദ്ധരായപ്പോൾ വഴിയോർത്തില്ലെന്ന് ആംബുലൻസ് ഡ്രൈവർ ഉദുമ സ്വദേശി ഹസൻ. നല്ലായിരുന്നു, എല്ലാവരും സഹകരണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ആംബുലൻസ് യൂണിയനായി എഒഡിന്റെ സഹകരണം ഉണ്ടായിട്ടുണ്ട്, നാട്ടുകാരുടെ സഹായം ഉണ്ടായിട്ടുണ്ട്, കെ ഇ ടി സിപിടി സഹായം ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് മൊത്തത്തിൽ. ന്യൂസ് ബ്യൂറോസ്, മനോരമ ന്യൂസ്.